അത് യഥാർത്ഥത്തിൽ പി ജയരാജനെ പോലെ ഒരു വളരെ സീനിയറായിട്ടുള്ള നേതാവ് അത് അദ്ദേഹം ആലങ്കാരികമായിട്ട് പറഞ്ഞതായാലും ശരി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതായാലും ശരി ആ മോർച്ചറി പ്രയോഗം വേണ്ടിയിരുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ വയ്യ കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ഷംസീറിന മണ്ഡലത്തിൽ നടക്കുന്ന പ്രസംഗമാണ് അവിടെ ഈ ഒരു ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു 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 വരുന്നത് അതിനെ അതിനോട് റിയാക്ട് ചെയ്യുന്ന അദ്ദേഹം ബാധ്യസ്ഥനാണ് അതിനെ പ്രതിരോധിക്കും എന്ന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ആപത്തുണ്ടാക്കുക അതിന് കാരണം രണ്ട് കാരണമുണ്ട് ഒന്ന് കണ്ണൂർ ജില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വേദിയായിരുന്നു നൂറുകണക്കിന് മനുഷ്യർ അവിടെ പടഞ്ഞു പടഞ്ഞുവീണ് മരിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടരുണ്ടായിരുന്നു ആ പ്രശ്നം സമീപകാലത്ത് പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആർ എസ് എസ്സുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത് അതൊരു വാസ്തവമാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് കണ്ണൂരിൽ അത്തരത്തിലൊരു അന്തരീക്ഷമില്ല അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊരു പ്രകോപനപരമായ നിലപാട് മറുപാത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പോലും കേരളം ഭരിക്കുന്ന കക്ഷി കണ്ണൂരിൽ സമാധാനം കൊണ്ടുവന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയില് അദ്ദേഹം കുറെ കൂടി സംയമനത്തോടുകൂടി പെരുമാറേണ്ടതായിരുന്നു പക്ഷേ അതേ തുടർന്ന് അപകടകരമായ രീതിയിലാണ് അത്തപ്പു കാണിച്ചിട്ട് ഒരു തവണ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരും തിരുവോണത്തിലാണ് പി ജയരാജന് വെട്ടേൽക്കുക എന്നറിയാവല്ലോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പി നേതാവിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ് അതേപോലെ തന്നെ ഒരു സി പി എം സൈബർ ഗ്രൂപ്പിൽ നിന്നുള്ള മറുപടിയാണ് അങ്ങനെ അന്ന് വെട്ടിയ കൂട്ടത്തിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടുണ്ട് എത്ര പേർക്ക് ബലിയുണ്ടോ എന്ന് അറിയാമോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഇതുപോലെ ചർച്ച അതിനു വേണ്ടിയല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഈ നേതാക്കൾ തമ്മിലുണ്ടായ വാഗ്വാദങ്ങളെ തുടർന്ന് ഇത് ഏറ്റെടുത്ത് സൈബർ രംഗത്ത് നടക്കുന്നത് അങ്ങേറ്റ ഹീനമായ പ്രചരണങ്ങളാണ് പരസ്പരം പോർവിളികളാണ് അതെ അതാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് ആ അന്തരീക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് മാറി നിൽക്കുകയാണ് കണ്ണൂർ ജില്ല അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പ്രതിഷേധിക്കാനുള്ള റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ റിയാക്ട് ചെയ്ത രീതി കണ്ണൂരിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സർക്കാർ നേടിയ നേട്ടങ്ങളുടെ സാഹചര്യത്തിൽ വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ